രാപ്പകൽ എന്ന സിനിമയിൽ ഒരു തറവാടിന്റെ കാരിസ്ഥന്റെ റോളിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് കുടുംബത്തിന്റെ നെടും തൂണായി നിൽക്കുമ്പോഴും ഏൽക്കേണ്ടി വരുന്ന അവഗണനയും പരിഹാസവും അദ്ദേഹത്തിന്റെ അഭിനയ സിദ്ധിയിലൂടെ വെള്ളിത്തിരയിൽ കാണുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെയും കണ്ണു നിറയുന്നു. ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തെ ഒരു തിരശീലയിൽ എന്ന പോലെ നോക്കിക്കാണുന്ന ഓരോ മലയാളി രാഷ്ട്രീയ പ്രേക്ഷകനും സഹതാപം തോന്നുന്ന ഒരു രംഗം രാപ്പകൽ എന്ന സിനിമ പോലെയുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ജീവിതമാണത്. പകലന്തിയോളം തനിച്ച് ഭാരം ചുമന്ന് ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അതുവരെ എയർ കണ്ടീഷൻ മുറിയിൽ വിശ്രമിക്കുന്ന ഒരാൾ വന്ന് അധ്വാനത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മോഹങ്ങൾ അസ്തമിച്ചു. മുഖ്യമന്ത്രി സ്ഥാനമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ചെന്നിത്തലയ്ക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല. കേരള രാഷ്ട്രീയത്തിലേക്ക് മാസ് തിരിച്ചുവരവാണ് ഉമ്മൻചാണ്ടി നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ജനസമ്മതിയുള്ള കോൺഗ്രസ് നേതാവാണ് എന്നതുകൂടി പരിഗണിച്ചാണിത്. മുഖ്യമന്ത്രി പിണറായിക്ക് ബദലായി ചെന്നിത്തലയെ ചൂണ്ടിക്കാണിക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പാണ് ലീഗിനുള്ളത്. ചെന്നിത്തല പിണറായിക്കൊത്ത എതിരാളിയല്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. യു ഡി എഫിന്റെ ഘടന അനുസരിച്ച് ലീഗ് നിലപാട് കോൺഗ്രസിന് ഒരിക്കലും തള്ളിക്കളയാനും കഴിയുകയില്ല. ഇത്തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ലെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകരും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ലീഗും തയ്യാറല്ല. പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചെന്നിത്തലയെ വിലയിരുത്തുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടി മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നതോടെ ചെന്നിത്തലയുടെ നില കൂടുതൽ പരുങ്ങലിലാകാനാണ് സാധ്യത. കേരള നിയമസഭയിൽ അംഗമായി 50 വർഷം തികയ്ക്കുന്ന ഉമ്മൻചാണ്ടി ഇത് തിരിച്ചു വരാനുള്ള അവസരമായാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള പ്രൊമോഷനുകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുകയെന്നാണ് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും വീണ്ടും മത്സരിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. ചെന്നിത്തലയ്ക്കുള്ള വ്യക്തമായ സൂചനയാണിത്. MLA മാരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് K. മുരളീധരൻ MP യുടെ പ്രസ്താവന വരാൻ പോകുന്ന ഗ്രൂപ്പ് യുദ്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന കാര്യവും മുരളീധരൻ വ്യക്തമാക്കി കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ K. മുരളീധരൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ചെന്നിത്തല കേരള യാത്ര നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ ഭിന്നതയ്ക്കിടെ മുരളീധരൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി രംഗത്ത് വന്നത് ഐ ഗ്രൂപ്പിനും ശരിക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ചെന്നിത്തലയ്ക്ക് നൽകാതിരിക്കാനുള്ള തരത്തിലുള്ള നീക്കമാണ് എ ഗ്രൂപ്പ് അണിയറയിൽ നടത്തിവരുന്നത്. ഐ ഗ്രൂപ്പിൽ നിന്നും ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് ചുവടുമാറ്റിയ മുരളീധരൻ ഐ ഗ്രൂപ്പിനെ തന്നെ പിളർത്താനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായാണ് എ വിഭാഗം ഇപ്പോൾ മുരളീധരനെ നോക്കിക്കാണുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് മുരളീധരൻ വരണമെന്ന താല്പര്യം ഉമ്മൻചാണ്ടിക്കുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതോടെ മുരളിയെ അധ്യക്ഷനാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിപ്പോൾ എ വിഭാഗം നടത്തിവരുന്നത്. ഇത്രയും അവഗണനയും അപമാനവും സഹിച്ച് കോൺഗ്രസിൽ തന്നെ ചെന്നിത്തല തുടരുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. കോൺഗ്രസിനെ അപ്പാടെ പിളർത്തി BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശേഷി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ BJP ഇരുകൈയും നീട്ടി ചെന്നിത്തലയെ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥയിൽ പരിതാപം പ്രകടിപ്പിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നത്. ഇതാര് പറഞ്ഞിട്ടാണ്? പാണക്കാട് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ നിയമിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തോട് നന്ദി പറയേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും ഒരുപോലെ തുറന്നു കാട്ടാനുള്ള വഴിയാണ് ഇതിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. 5 വർഷം മുൻപുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള അവസരമാണ് ഉമ്മൻചാണ്ടിയെ മടക്കിക്കൊണ്ടുവന്നതിലൂടെ ഹൈക്കമാൻഡ് ഉണ്ടാക്കിയതെന്നും കോഴിക്കോട്ടെ വാർത്താസമ്മേളനത്തിൽ K. സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും ഒരു രാഷ്ട്രീയ പൊട്ടിത്തെറി കേരളം മണക്കുന്നുണ്ട്. അത് ചെന്നിത്തലയുടെ BJP പ്രവേശനമാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.